തുടങ്ങാം അല്ലേ? ജീവിതത്തിൽ ഒരു നയാ പൈസയുടെ തിരിമറി നടത്താത്ത, ഒരു ചില്ലി പൈസയുടെ കള്ളപ്പണം വെളുപ്പിക്കാത്ത ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വീണ്ടും ഇഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ നോട്ടീസിൻ്റെ കോപ്പി നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്യും. സത്യത്തിൽ ഈ നോട്ടീസ് ഇഡി അയക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഇഡിയോട് എൻ്റെ അഭ്യർത്ഥന, ഹൈദരലി ഷിഹാബ് തങ്ങൾക്കിപ്പോൾ അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുള്ള സമ്മൺ നോട്ടീസ് പിൻവലിക്കണം എന്നുള്ളതാണ്. ഹൈദരലി ഷിഹാബ് തങ്ങൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഏജൻസിയുടെ മുമ്പിൽ ഹാജരാകാൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. ഏതെങ്കിലും ഏജൻസികൾ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയമാകുന്ന സ്ഥലത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും ഗുണകരമായിട്ടുള്ളതല്ല. ഇഡിക്ക് തന്നെ അറിയാം ഈ വിഷയത്തിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന്. ആ കുറ്റവാളിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്കാണ് ഇഡി നോട്ടീസ് റീഡയറക്റ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്യേണ്ടത്. ഇതിനു മുൻപ് കാര്യങ്ങൾ ചോദിച്ചറിയാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഡി പാണക്കാട്ടെത്തിയത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ്. അന്ന് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളോട് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയിട്ടുള്ള ഉറപ്പ്, എല്ലാം ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്, ഇനി ആരും വരില്ല. ഹൈദർലി ഷിഹാബ് തങ്ങളുടെ മക്കളടക്കം കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്ക് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് ഇപ്പോൾ തങ്ങൾ വളരെ പ്രയാസപ്പെടുന്നൊരു സമയത്ത്, ചികിത്സയ്ക്ക് വിധേയനാകുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും മീഡിയയുടെ നോട്ടീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ എത്തിയിരിക്കുന്നത്. ഹൈദരലി ഷിഹാബ് തങ്ങളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചതിക്കുഴിയിൽ വീഴ്ത്താനും സമാനതകളില്ലാത്ത വിധം വഞ്ചിക്കാനും തയ്യാറായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം സമുദായത്തെയും ലീഗിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെയും 4 വെള്ളിക്കാശിന് വിറ്റ് തുലക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ചന്ദ്രികാ പത്രത്തിൻ്റെ അക്കൗണ്ട് കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രിക യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു ക്ഷേത്രത്തിലെ ദരിദ്രനായ പൂജാരിയെപ്പോലെയാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ക്ഷേത്രത്തിലെ ദരിദ്രനായ പൂജാരിയാണ് ചന്ദ്രികാ പത്രം. പി എഫ് ഇനത്തിൽ ചന്ദ്രിക 5 കോടിയോളം രൂപയാണ് കുടിശ്ശികയാക്കിയിട്ടുള്ളത്. നിയമം വിവക്ഷിച്ചാൽ ചന്ദ്രികയുടെ തലപ്പത്തിരിക്കുന്നവർ തടവു ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യവും കൂടിയാണിത്. ചന്ദ്രികയിലെ ജീവനക്കാരിൽ ചിലർ
എന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ കോടികൾ തിരിഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, യഥാവിധി ശമ്പളം പോലും ലഭിക്കാതെ ജോലി ചെയ്യുന്നവരാണ് ചന്ദ്രികാ പത്രത്തിലെ ജീവനക്കാർ. ഒരു ഘട്ടത്തിൽ അവർ സമരമുഖത്തായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഗൾഫിൽ, മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും അധികം വരിക്കാരുണ്ടായിരുന്ന പത്രമാണ് ചന്ദ്രിക. ആ ചന്ദ്രികാ പത്രം കഴിഞ്ഞ ജനുവരി 10 മുതൽ UAE എഡിഷൻ നിർത്തിയിരിക്കുകയാണ്, പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 6 കോടിയോളം രൂപയുടെ കുടിശിക പത്രം അച്ചടിച്ച സ്ഥാപനത്തിന് UAE കൊടുക്കാനുണ്ട്. ആ പണം കൊടുത്തു തീർക്കാൻ എന്ന പേരിൽ ഗൾഫ് നാടുകളിൽ നിന്ന് 4.5 മില്യൺ UAE ദിർഹമാണ് പിരിച്ചെടുത്തത്. ആ പിരിച്ചെടുത്ത പണം 1 രൂപ പോലും മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക അച്ചടിച്ചിരുന്ന UAEയിലെ പ്രസ്സിൽ കൊടുക്കാതെ നേരെ ചിലർ പോക്കറ്റിലാക്കിയിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഗൾഫിലെ സ്ഥാപനം മുഖേനയാണ് ഈ പണം കേരളത്തിലെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് ചന്ദ്രിക പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഖത്തറിൽ PDF ആയിട്ട് പുറത്തിറക്കുന്ന പതിപ്പ് മാത്രമാണ്. കേരളത്തിന് പുറത്തുള്ള ചന്ദ്രികയുടെ എല്ലാ എഡിഷനുകളും നിലച്ചിരിക്കുകയാണ്. തൻ്റെ സിൽബന്ധികളെ മാത്രം ഗൾഫിലെ KMCC കളുടെ തലപ്പത്ത് കുഞ്ഞാലിക്കുട്ടി പ്രതിഷ്ഠിച്ചത് അവിടെ ലീഗ് ശക്തിപ്പെടുത്താനല്ല, അവിടെ നിന്ന് ചന്ദ്രികക്കും ലീഗിനുമായി പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ പോക്കറ്റിലാക്കാനാണ്. ഇത്രയും വലിയ കൊടിയ വഞ്ചനയാണ് പാണക്കാട് തങ്ങളോടും തങ്ങൾ കുടുംബത്തോടും PK കുഞ്ഞാലിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സുഖമായി ഇവിടെ സഭയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുറ്റങ്ങളും ഈ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടത്തിയ വ്യക്തി ഇവിടെ സുഖമായി കഴിയുന്നു. എന്നാൽ ഇതിലൊന്നും മനസാ വാച കർമ്മണ ഒരു ബന്ധവുമില്ലാത്ത പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അന്വേഷണത്തെ നേരിടുകയാണ്. അദ്ദേഹത്തിനാണ് നോട്ടീസ് പോകുന്നത്. ഇത് തങ്ങളെയും തങ്ങൾ കുടുംബത്തെയും സ്നേഹിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ ലീഗിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ED യോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നാളെ ഇൻ പേഴ്സൺ ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കത്തിൽ ഇൻ പേഴ്സൺ എന്നുള്ളതോടൊപ്പം തന്നെ ഒരു പ്രതിനിധിയെ അയക്കാം എന്നുകൂടി ഉണ്ടായിരുന്നു. തങ്ങൾ എങ്ങനെയാണ് ഇൻ പേഴ്സണായി ഈ അവസ്ഥയിൽ ഈ ഏജൻസിയുടെ മുമ്പിൽ ഹാജരാവുക? ഏജൻസിയുടെ ആളുകൾ അവിടെ ചെന്നാൽ തന്നെ തങ്ങളെ എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ചറിയാൻ, തങ്ങളോട് എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുക? അതുകൊണ്ട് ED ഈ നോട്ടീസ് വിഡ്രോ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയായ PK കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് റീഇഷ്യൂ ചെയ്യണം. കാരണം അദ്ദേഹമാണ് ഇതിലെ കുറ്റവാളി.
അങ്ങനെ അല്ല. ഇന്നത്തെ പത്രത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രികയിലൂടെ നടന്നിട്ടുള്ള അക്കൗണ്ടുകൾക്ക്, ക്രയവിക്രയങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദിയല്ല എന്ന്. തീർച്ചയായും ആ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇ ഡിയുടെ പ്രതിനിധികൾ വന്ന് തങ്ങളുമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ അവർക്ക് ബോധ്യമായിട്ടുള്ള കാര്യവും കൂടിയാണ്, യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചറിയാനാണ്, അത് കാര്യങ്ങൾ അറിയുന്ന ആളുകളോടല്ലേ ചോദിച്ചറിയേണ്ടത്. അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് അഭ്യർത്ഥിക്കാമല്ലോ, നമുക്ക് അഭ്യർത്ഥിക്കാമല്ലോ. അഭ്യർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. എനിക്ക് അഭ്യർത്ഥിക്കാം, താങ്കൾക്ക് അഭ്യർത്ഥിക്കാം. ഇ ഡിയോട് വസ്തുതകൾ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം, അതിന് നമുക്ക് അവകാശമുണ്ട്. ഉത്തരവാദിത്തമില്ല എന്നുള്ളത് രേഖാമൂലം എഴുതി കൊടുക്കണ്ടേ? ഇ ഡിക്ക് കുഞ്ഞാലിക്കുട്ടി എഴുതി കൊടുക്കണ്ടേ? എന്നാലല്ലേ ഇ ഡി കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് അയക്കുള്ളൂ. അങ്ങനെ പോകാൻ പാടില്ല. താങ്കൾ പറയുന്നത് ശരിയാണ്. ഒരു കോപ്പുമില്ലെങ്കിൽ എന്തിനാണ് ഇ ഡി രണ്ടാമതും ഈ ഒരവസ്ഥയിൽ? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്, എല്ലാ ഉത്തരവാദിത്തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കണം, സമൂഹത്തോട് മാപ്പ് പറയണം, തങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിന്. മനസ്സുകൊണ്ടുപോലും ആലോചിക്കാത്തൊരു കാര്യത്തിൽ തങ്ങൾക്കുത്തരം പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കിയതിന്. അതെങ്ങനെയാണ്, ഞാനാണോ ഈ നോട്ടീസ് അയപ്പിച്ചത്? ഈ കാര്യങ്ങൾ പറയണ്ടേ? ഞാൻ വാർത്താസമ്മേളനം നടത്തിയിട്ടാണോ ഇ ഡി നോട്ടീസ് അയച്ചത്, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്? ഞാനാണോ ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം അയച്ചത്, അത് വെളുപ്പിച്ചത്? കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ ഫണ്ട് റൈസറാണല്ലോ, അദ്ദേഹമാണല്ലോ മുസ്ലിം ലീഗിന്റെ എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനല്ലേ ഇ ഡി നോട്ടീസ് അയക്കേണ്ടത്? രേഖാമൂലം ഇ ഡിക്ക് എഴുതി കൊടുക്കണം. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്, ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് പോസ്റ്റാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്, പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് നിങ്ങൾ ധനസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചന്ദ്രികയിൽ നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിന് നോട്ടീസ് അയക്കേണ്ടത് എനിക്കാണ് എന്ന് പറഞ്ഞ് ഇ ഡിക്ക് നോട്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇ ഡിക്ക് ഔദ്യോഗികമായി കത്ത് കൊടുക്കണം കുഞ്ഞാലിക്കുട്ടി. അതല്ലേ തങ്ങളോടോ തങ്ങൾ കുടുംബത്തോടോ വല്ല സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സീറ്റിന്റെ പിന്നിൽ കയറിയതും അനൗൺസ് ചെയ്തതും, അങ്ങനെ അനൗൺസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സീറ്റിന്റെ പിന്നിൽ കയറുകയും ചെയ്തയാളാണ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ 2006 മുന്നിലിരിക്കുന്ന ആളെ തോൽപ്പിച്ചത് എന്നുകൂടി അദ്ദേഹം പറയണ്ടേ? അപ്പോഴല്ലേ അത് പൂർത്തിയാവുള്ളൂ. നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൽ തങ്ങൾ നിരപരാധിയാണ്. തങ്ങളോട് ആ കാര്യം ഇ ഡി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തങ്ങളുടെ മക്കളൊക്കെ തന്നെ, തങ്ങളുടെ കുടുംബം വല്ലാത്ത മാനസികമായിട്ടുള്ള വിഷമത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ തങ്ങൾ ഹാജരാകും? തങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ തങ്ങളിൽ നിന്ന് ചോദിച്ചറിയാനോ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾക്ക് അവരെ അഭിമുഖീകരിക്കാനാവില്ല.
ഞാൻ തങ്ങളെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുള്ളതാണ്. അത് പച്ച കള്ളമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1600 പരം സഹകരണ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്കുകൾ അവക്കൊന്നും തന്നെ എൻ ആർ ഇ അക്കൗണ്ട് സ്വീകരിക്കാനുള്ള അനുമതി റിസർവ് ബാങ്ക് നൽകിയിട്ടില്ല. അത് ആർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരു സഹകരണ ബാങ്കിൽ പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക്, എൻ ആർ ഇ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ എന്ന്. മാറ്റുന്നത് എന്തിനാണെന്ന് അറിയോ? ഇനിയിപ്പോ വാദത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നത് സമ്മതിച്ചാൽ പോലും മാറ്റുന്നത് കൂടുതൽ പലിശ കിട്ടാനാ. സാധാരണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കില് ഷെഡ്യൂൾഡ് ബാങ്കിനേക്കാളും നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും പലിശ കൂടുതലാ. അപ്പൊ ഈ 3.5 കോടി മാറ്റിയിട്ട് പലിശ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണോ? പലിശ തന്നെ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ മകൻ ഈ നേതാവിൻ്റെ സമ്മതത്തോടുകൂടി ചെയ്തിരിക്കുന്നത്? വാട്ട് എ ഫൂളിഷ്നെസ് ഇറ്റ് ഈസ്. ഞാൻ ഒരു പാർട്ടിയിലും അങ്ങല്ലല്ലോ, ഞാൻ പഴയ ലീഗുകാരനാണ്. അതുകൊണ്ട് എനിക്ക് പഴയ ലീഗിന്റെ കാര്യങ്ങൾ പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഏ, തീർച്ചയായിട്ടും പിന്തുണ ഉണ്ട്. പിന്നെന്താ? ഇല്ല, അല്ല, നിയമസഭയിൽ ഒരു മറുപടി പറയുമ്പോൾ പ്രതിപക്ഷത്തുള്ള ഒരു ആള് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ. ഒരു മന്ത്രി പറയുമ്പോൾ അത് ഫാക്റ്റ് ആയിരിക്കണം. അദ്ദേഹത്തിന് ഈ ചോദ്യം ഞാൻ നേരത്തെ എഴുതി കൊടുത്തിരുന്നു എങ്കിൽ അദ്ദേഹം അതിൽ പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു. ഞാൻ ഫ്ലോറിൽ ചോദിച്ച ചോദ്യമാണല്ലോ. എഴുതി കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒരു ഉത്തരം നൽകില്ല എന്നുള്ളത് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കറിയാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ പരിശോധിച്ചേ പറയാൻ പറ്റൂ എന്ന് സാധാരണഗതിയിൽ തന്നെ പറയുന്നതാണ്. പാണക്കാട് കുടുംബത്തെ ആരാണ് വിമർശിക്കുന്നത്? ഞാൻ വിമർശിച്ചോ? പാണക്കാട് കുടുംബത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അങ്ങനെയല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കപ്പെടണം. പക്ഷെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തെറ്റും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ പണം തിരിമറി നടത്തിയതിലോ കള്ളപ്പണം വെളുപ്പിച്ചതിലോ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല. ഇഡിക്ക് നോട്ടീസ് കൊടുക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ കള്ളൻ ആരാണ് എന്നുള്ളത് ഇഡി അറിഞ്ഞിരിക്കെ, അല്ലെങ്കിൽ ഇഡിക്ക് അറിയാമെന്നിരിക്കെ, എന്തിനാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾക്ക്? എനിക്കുറപ്പാണ് ഇഡിയും ആ ഒരു നിഗമനത്തിലാണ് എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായമുണ്ടാകാം, എനിക്ക് ആ അഭിപ്രായമുണ്ട്, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എനിക്ക് അഭിപ്രായമുണ്ട്. ഈ വിഷയത്തിൽ ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് റഹീം ഒരു ചാനൽ ചർച്ചയിൽ വളരെ ശക്തമായിട്ടല്ലേ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പാർട്ടിയുടെ പ്രതിനിധികളായി ചാനലുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ
വളരെ സ്ട്രോങ് ആയിട്ടല്ലേ ഇക്കാര്യം റെപ്രസെന്റ് ചെയ്യുന്നത്. ദേശാഭിമാനി പത്രം വളരെ സ്ട്രോങ് ആയിട്ടാണല്ലോ ഇക്കാര്യത്തിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്, കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്നത്. അതുതന്നെയല്ലേ പിന്തുണ? അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. താങ്കൾക്ക് അക്കാര്യത്തിലുള്ളൊരു വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. ലീഗിനകത്ത് കറക്ഷൻ വേണം. ലീഗ് ഏതായാലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് നിൽക്കുകയാണല്ലോ. നിൽക്കുമ്പോൾ നല്ലപോലെ നിൽക്കണ്ടേ? അത് ഏതൊരാളും ആഗ്രഹിക്കുന്നതാണല്ലോ, പുറത്തുള്ള ഒരാളും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഏതായാലും ഒന്നിനെ അംഗീകരിക്കണം. ലീഗ് നിലനിൽക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ ലീഗ് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അതിൽ എൻ്റെ അഭിപ്രായത്തെ എൻ്റെ അടിസ്ഥാനത്തിലല്ലോ അത് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാന്യന്മാരും നല്ല ആളുകളും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാത്തവരും ഏത് പാർട്ടിയുടെ തലപ്പത്താണെങ്കിലും വേണം എന്നാഗ്രഹിക്കുന്നത് തെറ്റാണ്. എനിക്ക് ഇ ഡിയിലല്ല വിശ്വാസം, യു ഡി എഫിനും ലീഗിനും ഇ ഡിയിലായിരുന്നല്ലോ വിശ്വാസം. എന്നെ ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ ഇ ഡി എന്ന് പറയുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഏജൻസിയാണ് എന്ന രീതിയിലായിരുന്നല്ലോ യു ഡി എഫ്, കോൺഗ്രസ്, ലീഗ് ഒക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടി സ്വീകാര്യമായ ഒരു ഏജൻസി എന്നുള്ള നിലയിലാണ് ഞാൻ ആ കാര്യം പറയുന്നത്. അല്ല, വിജിലൻസ് കേസുകൾ ടൈം എടുക്കും. ടൈം ഡിലേ പല വിജിലൻസ് കേസുകളിലുമുണ്ട്. എല്ലാ വിജിലൻസ് കേസുകളും ഇപ്പോൾ ദ്രുതഗതിയിലാക്കാനുള്ള നടപടികൾ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, ആ കേസുകളിലൊക്കെ തന്നെ കുറച്ചുകൂടി വേഗത ഉണ്ടാകും. ഇങ്ങനെ ഈ കള്ളത്തരം ചെയ്ത ആളുകൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ശക്തമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 110 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഏതാണ്ട് ഒരു 600 കോടിയോളം രേഖകളിൽ ഇല്ലാത്ത പണം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയോ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വി കെ അബ്ദുൽ ഖാദർ മൗലവി പി ഒ കണ്ണൂർ, അദ്ദേഹത്തിൻ്റെ പേരിൽ എ ആർ സർവീസ് സഹകരണ ബാങ്കിൽ 50 ലക്ഷം രൂപയാണ് 25 ലക്ഷം രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്തതാണ് പണം അമ്മുശ്രീ എന്ന് പറയുന്ന മറ്റൊരു ഇല്ലാത്ത അക്കൗണ്ടുകാരിയുടെ പേരിലാണ് ആ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത്രയും വലിയ ക്രമക്കേടാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. വി കെ അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്, പരിണതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വരെ എ ആർ സഹകരണ ബാങ്കിൽ, എ ആർ നഗർ സഹകരണ ബാങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഡെപ്പോസിറ്റ്, 25 ലക്ഷം രൂപ വെച്ച് കണ്ടുപിടിച്ചു. അത് ജെ ആർ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണം, ഭരണസമിതി പിരിച്ചുവിടണം, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആവശ്യം. സ്വയംഭൂവായതാണോ? ഖത്തറിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ സാധനമൊക്കെ
ആ നിക്ഷേപത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള കോടികൾ അവരിപ്പോ കമ്പനി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്വയംഭൂവായിട്ടുണ്ടായതാണോ? ഖത്തറിലെ പണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ആ പിന്നെന്താ, രേഖകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഹാജരാക്കിയിട്ട് ഈ 3.5 കോടി വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ അദ്ദേഹം നോക്കേണ്ടത്? ഇവിടെ വന്നിട്ട് നിങ്ങളോടല്ലല്ലോ പറയേണ്ടത്, എന്നോടല്ലല്ലോ പറയേണ്ടത്, സ്പീക്കറോടല്ലല്ലോ പറയേണ്ടത്, സ്പീക്കർക്കല്ല രേഖ കൊടുക്കേണ്ടത്. അങ്ങനെ രേഖയുണ്ടെങ്കിൽ അദ്ദേഹം ഇൻകം ടാക്സ്, ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രേഖയുള്ള ഒരു പണമാണെങ്കിൽ, NRE അക്കൗണ്ട് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുകിട്ടുമോ? അറ്റാച്ച് ചെയ്യോ? ഇനി അങ്ങനെ അറ്റാച്ച് ചെയ്തെങ്കിൽ തന്നെ വിത്തിൻ അവേഴ്സ് രേഖകൾ ഹാജരാക്കി ആ പണം വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുകയല്ലേ ചെയ്യുക? കുഞ്ഞാലിക്കുട്ടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കേസുകളിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമേ ഇൻവോൾവ്മെന്റ് ഉള്ളൂ. രണ്ടാമതൊരാളെ മൂപ്പർ ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല, അതാണ് മൂപ്പരുടെ പ്രത്യേകത. എങ്ങനെ, എനിക്ക് എന്തിന് മോഹഭംഗം? മുസ്ലിം ലീഗ് രണ്ടായി പിളർന്ന കാലത്ത് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് അഖിലേന്ത്യാ ലീഗിന് ഒരു MLA ഉണ്ടായിട്ടില്ല. നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്, ലീഗിൽ നിന്ന് പോകുന്ന ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 4ാമത്തെ തവണ ജയിച്ചു, 1 തവണ മന്ത്രിയായി, 1 ടേം. അതിലും അപ്പുറം ഇനി എന്താ വേണ്ടത്? എന്ത് മോഹഭംഗത്തിൻ്റെ പ്രശ്നമാണ്? സുധാകരൻ പോലും 5 കൊല്ലം മൊത്തം മന്ത്രിയായിട്ടുണ്ടോ? ഇത് പറയുന്ന ആള് ലീഗിന്റെ കാര്യം ലീഗിന് നോക്കാൻ അറിയും, പക്ഷേ നാട്ടിലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പണം പിരിച്ചാൽ അതിന് കണക്ക് പറയണം. അത് ലീഗിന്റെ സ്വകാര്യ കാര്യമല്ല. ശരി, എല്ലാം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പേടിച്ചിട്ടാവും, അവരുടെയൊക്കെ മനസ്സിലുണ്ട്, അതിനോട് അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്കു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്ന് വെച്ചോളൂ. തങ്ങൾക്ക് വേണ്ടി പറയാൻ മുസ്ലിം ലീഗുകാർക്ക് ആഗ്രഹമുണ്ട്, അവരുടെയൊക്കെ മനസ്സിലതുണ്ട്, പക്ഷെ പറഞ്ഞാൽ അത് മറ്റാർക്കെങ്കിലും എതിരാകുമോ എന്നവർ ഭയപ്പെടുക. അതൊക്കെ ലീഗ് നല്ലൊരു പാർട്ടിയായിട്ട് നിൽക്കട്ടെ, അതല്ലേ വേണ്ടത്? നമ്മളുടെ നാട്ടിലെ എല്ലാ പാർട്ടികളും നല്ല ലീഡർഷിപ്പോട് കൂടിയിട്ടുള്ള, ഈ മാഫിയ സംഘങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് മുക്തമായി സംശുദ്ധമായിട്ടുള്ള ലീഡർഷിപ്പിൽ, ലീഡർഷിപ്പുള്ള പാർട്ടികളായിട്ട് വരട്ടെ. അതിൽ ലീഗും പെടണമെന്ന് പഴയൊരു ലീഗുകാരൻ എന്നുള്ള നിലക്ക് എനിക്ക് ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ വേണ്ട, കറക്റ്റ് ചെയ്ത് അവർ വന്നാൽ മതി, അത് തന്നെ ധാരാളം. എന്താണെന്ന് അറിയില്ല അതിനെക്കുറിച്ചിട്ട്. ശരി, ഓക്കേ.